بسم الله الرحمن الرحيم إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് സ്വർഗത്തിലെ ദറജകളെ കുറിച്ചാണ്, പദവികൾ. അതിനു മുമ്പ് സഹോദരങ്ങളെ ഒരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, സൂറത്തുൽ അൻഫാലിലെ രണ്ടാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി കാണാം, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും. തീർച്ചയായിട്ടും മുഅ്മിനീങ്ങൾ, സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ കുറിച്ച് കേട്ടാൽ, അവരോട് പറയപ്പെട്ടാൽ, വജിലത് ഖുലൂബുഹും, അവരുടെ കൽബുകൾ പ്രകബനം കൊള്ളും, വിറച്ചുപോകും. وإذا تليت عليهم آياته زادتهم إيمانا. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആയത്തുകൾ കേൾപ്പിച്ചാൽ അവരുടെ ഈമാൻ വർദ്ധിക്കും. وعلى ربهم يتوكلون. അവർ അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി കാണാൻ സാധിക്കും. നമ്മൾ പഠിക്കുന്ന സ്വർഗം, നരകം, പരലോകം, ഇത് കേൾക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിൽ ഈമാൻ വർദ്ധിക്കണം. അതൊരു മുഅ്മിന്റെ അടയാളത്തിൽപ്പെട്ടതാണ്. സ്വർഗത്തിൽ പദവികളുണ്ട്, സ്വർഗത്തിൽ ഒരുപാട് പദവികളുണ്ട്. എന്താണ് അതിനുള്ള തെളിവ്? ഇമാം ബുഖാരി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാൻ സാധിക്കും, ഇന്ന ഫിൽ ജന്നതി മിഅത ദറജ അഅദ്ദഹുല്ലാഹു ലിൽ മുജാഹിദീന ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തീർച്ചയായിട്ടും സ്വർഗത്തിൽ 100 പദവികളുണ്ട്. പദവികൾ ഇത് ആർക്കുള്ളതാണ് ഈ 100 പദവികൾ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഅദ്ദഹുല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് തയ്യാറാക്കി വെച്ചു, ലിൽ മുജാഹിദീന ഫീ സബീലി, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്ന പോരാളികൾക്കുള്ളതാണ്. ബൈന കുല്ലി ദറജതൈനി കമാ ബൈന സമാഇ വൽ അർദ്, ഓരോ ദറജകൾക്കുമിടയിൽ, രണ്ട് ദറജകൾക്കിടയിൽ, രണ്ട് പദവികൾക്കിടയിൽ ആകാശത്തിനും ഭൂമിക്കുമിടയിലുള്ള ദൂരവ്യത്യാസമുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും പറഞ്ഞു, ഫഇദാ സഅൽതുമുല്ലാഹ ഫസ്അലൂഹുൽ ഫിർദൗസ്, നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആലയോട് സ്വർഗം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഫിർദൗസിനെ ചോദിക്കുക, ഫഇന്നഹു വസതുൽ ജന്നതി വഅലൽ ജന്ന, അത് സ്വർഗത്തിന്റെ നടുവിലാണ്, ഏറ്റവും ഉയർന്ന പദവിയാണ്. വഫൗകഹു അർശുർ റഹ്മാൻ, ഫിർദൗസിന് മുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അർശുമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വീണ്ടും പറഞ്ഞു, വമിൻഹു തുഫജ്ജറുൽ അൻഹാറുൽ ജന്ന, സ്വർഗത്തിലെ അരുവികൾ, അതിന്റെ ഉറവിടം, അത് പൊട്ടിയൊലിക്കുന്ന തുടക്കസ്ഥാനം, അത് ഫിർദൗസാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഹദീസിനെ തെളിവാക്കിക്കൊണ്ട് പല പണ്ഡിതന്മാരും പറഞ്ഞതായി കാണാൻ സാധിക്കും, തീർച്ചയായും സ്വർഗത്തിന് ദറജകളുണ്ട്. ഒരു മനുഷ്യന്റെ പ്രവർത്തനം ഏത് രൂപത്തിലാണോ ദുനിയാവിൽ, അതിനനുസരിച്ചായിരിക്കും അവനക്ക് സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കുക എന്ന് വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിന്ന് വന്നിട്ടുള്ള ഒരു ഹദീസ് കാണാൻ സാധിക്കും, യുഖാലു ലിസാഹിബിൽ ഖുർആനി വറത്തിൽ കമാ കുൻത തർത്തിൽ ഫിദ്ദുനിയ, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിലേക്ക് മുഅ്മിനീങ്ങളെ പ്രവേശിപ്പിച്ചതിന് ശേഷം അവിടെ ഖുർആന്റെ ആളോട്, ഖുർആന്റെ ആളെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം, ഖുർആൻ കൂടുതൽ പാരായണം ചെയ്യുന്നവർ മാത്രമല്ല, ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യർക്ക് നൽകിയിട്ടുള്ളത് അത് അതിലടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. ലിയദബ്ബറു ആയാതിഹി വലിയതദക്കറു ഉലുൽ അൽബാബ് എന്ന് പറഞ്ഞിരിക്കുന്നത്, ലിയദബ്ബറു ആയാതിഹി, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ, ഉറ്റാലോചിക്കാൻ വേണ്ടി. ഈ ചിന്ത ഒരിക്കലും സാധ്യമല്ല ഖുർആനിനകത്ത് എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതെന്ന് മനസ്സിലാക്കാതെ. ഒരാൾ ഖുർആൻ പാരായണം ചെയ്യുന്നു, നമ്മളെല്ലാവരും പാരായണം ചെയ്യാറുണ്ട്, വളരെ പ്രതിഫലമുള്ള കാര്യമാണ്. പക്ഷേ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗം വഴിയിലൂടെ നമുക്ക് എത്തിച്ചു തന്നത്, അതിലടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, എന്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല തന്റെ അടിമകളോട് പറയുന്നതെന്ന് മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമാണ്. അങ്ങനെയുള്ള ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല അത് പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ച ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വതആല പറയും, ഇഖ്റ, നീ പാരായണം ചെയ്യുക, വർത്തഖി, വറത്തിൽ, നീ ദീർഘമായി കൊണ്ട് സാവധാനം പാരായണം ചെയ്യുക, കമാ കുന്ത തുറത്തിൽ ഫിദ്ദുന്യ, നീ ദുനിയാവിൽ പാരായണം ചെയ്തതുപോലെ. ഫഇന്ന മൻസിലക ഇൻദ ആഖിറ ആയ തഖ്റഉഹാ, നീ നിന്റെ സ്ഥാനം നീ
ഓതുന്ന നീ പാരായണം ചെയ്യുന്ന അവസാന ആയത്തിന്റെ ഭാഗത്താണെന്ന്. അതായത് അദ്ദേഹം ഓരോ ആയത്ത് ഓതുമ്പോഴും ഓരോ ദറജ വർദ്ധിക്കും. അവൻ എത്ര ആയത്താണ് പാരായണം ചെയ്യുന്നത് അത്രയും ദറജ വർദ്ധിക്കും. ഈ രണ്ട് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ സാധാരണ ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകുന്നതാണ്. ആദ്യത്തെ ഹദീസിൽ പറഞ്ഞു 100 ദറജകൾ. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ഖുർആനിൽ 6000 മുകളിൽ ആയത്തുകളുണ്ട്. ഒരു വ്യക്തി ഖുർആൻ മുഴുവൻ അവിടെ വെച്ച് പാരായണം ചെയ്യുകയാണെങ്കിൽ 6000 ദറജകൾ ആവശ്യമാണ്. ഇതിനെ വളരെ വ്യക്തമായിക്കൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. 100 ദറജകൾ എന്ന് പറഞ്ഞത് അദ്ദേഹം പറയുന്നു, 100 ദറജകൾ എന്ന് പറഞ്ഞത് ഒന്നെങ്കിൽ മൊത്തമായിട്ട് പറഞ്ഞതായിരിക്കും, അതല്ലെങ്കിൽ ഓരോ ദറജകൾക്കുമിടയിൽ ചെറിയ ചെറിയ ദറജകൾ ഉണ്ടായിരിക്കുമെന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള വ്യക്തമാക്കിയതായി കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു വെച്ചു നമ്മൾ ഏത് രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് അതിന് അനുസരിച്ചായിരിക്കും നമ്മുടെ പ്രതിഫലം. ഈ ഒരു കാര്യം ഇബ്നു തൈമിയ റഹിമഹുള്ള വളരെ കൃത്യമായി കൊണ്ട് ഖുർആനിക വചനങ്ങൾ എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, അൽ ജന്നതു ദറജാതുൻ മുതഫാദിലതുൻ തഫാദുലൻ അദീമൻ, തീർച്ചയായിട്ടും സ്വർഗത്തിൽ പല പല തട്ടിലുള്ള പല പല രൂപത്തിലുള്ള ദറജകളുണ്ട്, പദവികളുണ്ട്. അത് അങ്ങേയറ്റം ഏറ്റ വ്യത്യാസത്തിലാണ്. ഹദീസിൽ കാണാം, താഴെ തട്ടിലുള്ള ആളുകൾ മുകളെ തട്ടിലുള്ള ആളുകളെ കാണും ഏതുപോലെ, നുജൂമുകളെ പോലെ, അതായത് നക്ഷത്രത്തെ പോലെ. നമ്മൾ ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങളെ കാണുന്നത് പോലെ താഴെ തട്ടിൽ സ്വർഗത്തിൽ വസിക്കുന്ന വിശ്വാസികൾ അമ്പിയാക്കളുടെ ദറജയെ കാണുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്. അപ്പൊ എന്താണ് ഇതിന് കാരണം? ഇതിനുള്ള കാരണം ഒരാളുടെ അമലാണ്, ഒരാളുടെ പ്രവർത്തനം, ഒരാളുടെ വിശ്വാസം. അതിനെ ആസ്പദമാക്കിയിട്ടാണ് നാളെ പരലോകത്ത് അവനക്ക് പ്രതിഫലം ലഭിക്കുക. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി അദ്ദേഹം എടുത്തു പറയുന്നു, മൻ കാന യുരീദുൽ ആജിലത അജ്ജൽനാ ലഹു ഫീഹാ മാ നശാഉ ലിമൻ യുരീദ്. അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞു, ആരെങ്കിലും ദുനിയാവാണ് എളുപ്പം നശിച്ചു പോകുന്ന ദുനിയാവാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അജ്ജൽനാ ലഹു ഫീഹാ, അവൻക്ക് ദുനിയാവിൽ അനുദ്ദേശിക്കുന്നത് നൽകും. മാനശ അല്ലാഹു സുബ്ഹാനഹു വതആല ഉദ്ദേശിക്കുന്നതെല്ലാം അവൻക്ക് ദുനിയാവിൽ നൽകും. ലിമൻ യുരീദു, അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന ആളുകൾക്ക്. സുമ്മ ജഅൽനാ ലഹു ജഹന്നമ യസ്ലാഹ മദ്മൂമ മദ്ഹൂറ, പിന്നീട് അവനെ പരലോകത്ത് നരകത്തിൽ പ്രവേശിപ്പിക്കും. യസ്ലാഹ മദ്മൂമ മദ്ഹൂറ, നിന്ദനായിക്കൊണ്ട് വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ അവനെ നരകത്തിൽ കത്തിയൊലിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഒരാൾക്ക് ദുനിയാവാണ് താല്പര്യം, പരലോകത്ത് തീരെ താല്പര്യമില്ലെങ്കിൽ അവൻക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പക്ഷേ ദുനിയാവ് നൽകും. പരലോകത്ത് അവൻക്ക് യാതൊരു ഉപകാരവും അവന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അവന്റെ ഈമാൻ കൊണ്ടോ യാതൊരു ഉപകാരവും ഉണ്ടായിരിക്കുകയില്ല. വമൻ അറാദൽ ആഖിറത വസഅലഹാ സഅയഹ, വീണ്ടും പറഞ്ഞു, ഇനി ആരെങ്കിലും പരലോകമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ, വസഅലഹ സഅയഹ, അവൻ അതിനുവേണ്ടി പരലോകത്തിനു വേണ്ടി പണിയെടുത്തു പ്രവർത്തിച്ചു, വഹുവ മുഅ്മിനുൻ, വഹുവ മുഅ്മിനുൻ, അവൻ സത്യവിശ്വാസിയായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല എന്താണ് പറഞ്ഞത്? രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് അവൻ പണിയെടുത്തു, രണ്ടാമത്തെ സത്യവിശ്വാസിയായിരിക്കണം. ഫഉലൈക കാന സഅയുഹും മശ്കൂറ, അക്കൂട്ടരുടെ ആ പ്രവർത്തനം അത് നന്ദി കാണിക്കപ്പെടുന്നതാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് പ്രതിഫലം നൽകും. വീണ്ടും പറഞ്ഞു, കുല്ലൻ നുമിദു ഹാഉലൈഹി വഹാഉലാ മിൻ അതാഇ റബ്ബിക വമാ കാന അതാഇ റബ്ബിക മഹ്ദൂറ. അല്ലാഹു സുബ്ഹാനഹു വതആല ദുനിയാവ് ആഗ്രഹിച്ച ആളുകൾക്ക് ദുനിയാവ് നൽകി, പരലോകം ആഗ്രഹിച്ച ആളുകൾക്ക് പരലോകം നൽകി. ഇവ രണ്ടും അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അതാഇൽ, നൽകലിൽ പെട്ടതാണ്, ഔദാര്യത്തിൽപ്പെട്ടതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. വമാ കാന അതാഇ റബ്ബിക മഹ്ദൂറ, നിന്റെ റബ്ബിന്റെ ഔദാര്യം അത് ആർക്കും ലഭിക്കാതെ ഇരിക്കുന്നതല്ല, അത് അടക്കപ്പെട്ടതല്ല, അത് നൽകും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഉന്ദുർ കൈഫ ഫദ്ദലനാ ബഅലഹും അലാ ബഅദിൻ, നീ നോക്ക് എങ്ങനെയാണ് നാം ചില ആളുകൾക്ക് ചില ആളുകളെക്കാൾ മഹത്വം നൽകിയത്, ഫദ്ൽ നൽകിയത്. വലൽ ആഖിറത അക്ബർ ദറജാതി വഅക്ബർ തഫ്ദീല, പരലോകത്തിലാണ് ഏറ്റവും വലിയ ദർജയുള്ളത്, പരലോകത്തിലാണ് ഏറ്റവും മഹത്തായിട്ടുള്ള സ്ഥാനമുള്ളത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഇസ്രായിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇവിടെ ഈ ആയത്തിന് ശേഷം ഇബ്നു തൈമിയ റഹിമഹുള്ള വ്യക്തമാക്കുന്നതായി കാണാം, ഫബയ്യന അല്ലാഹു സുബ്ഹാനഹു വതആല അന്നഹു യുമിദ്ദു മൻ യുരീദു ദുനിയ വമൻ യുരീദുൽ ആഖിറത മിൻ അതാഇഹി. തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ആയത്തുകളിൽ വ്യക്തമാക്കി, ഒരാൾ ദുനിയാവ് ആഗ്രഹിച്ചാൽ അവൻക്ക് ദുനിയാവ് നൽകും, ഇനി പരലോകമാണ് ആഗ്രഹിക്കുന്നതെങ്കിലോ പരലോകം നൽകും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, നമ്മുടെ പ്രധാന ലക്ഷ്യം അത് പരലോകമായിരിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അദ്ദേഹം വീണ്ടും പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഉന്ദുർ കൈഫ ഫദ്ദലനാ ബഅദഹും അലാ ബഅദിൻ വലൽ ആഖിറത അക്ബർ ദറജാതി വഅക്ബർ തഫ്ദീല, നിങ്ങൾ നോക്കൂ അല്ലാഹു സുബ്ഹാനഹു വതആല ചില ആളുകൾക്ക് എങ്ങനെയാണ് ചില ആളുകളെക്കാൾ
മഹത്വം നൽകിയത്. പരലോകമാണ് ഏറ്റവും കൂടുതൽ പദവികളുള്ളത്, ഏറ്റവും വലിയ പദവികളുള്ളത്, ഏറ്റവും മഹത്തായിട്ടുള്ള പദവികളുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫബയ്യനല്ലാഹു സുബ്ഹാനഹു അന്ന അലൽ അഹ്ലൽ ആഖിറത്ത് യതഫാദലൂന ഫീഹ അക്സറ മിമ്മ യതഫാദലു നാസ ഫിദ്ദുനിയ. തീർച്ചയായിട്ടും പരലോകത്ത് മനുഷ്യർ പല തട്ടിലായിരിക്കും, പല ഏറ്റ വ്യത്യാസം ഉണ്ടായിരിക്കും അവർക്കിടയിലുള്ള പദവികളിൽ. ഏതിനേക്കാൾ ദുനിയാവിലുള്ള ഏറ്റ വ്യത്യാസം നമുക്ക് വളരെ പ്രകടമായി കാണുന്ന ഒരു കാര്യമാണ്. ദുനിയാവിൽ ആരും തന്നെ ഒരുപോലെയല്ല, സാമ്പത്തികമായാലും ശാരീരികമായാലും ഇനി ദീനീപരമായിട്ടുള്ള കാര്യങ്ങളിലായാലും ചില ആളുകൾ ഉയരത്തിലാണ്, മറ്റു ചിലർ താഴ്ചയിലാണ്. എന്നാൽ അതിലേക്കാൾ വ്യത്യാസത്തിലായിരിക്കും, അതിലേക്കാൾ ആളുകൾ ഏറ്റ വ്യത്യാസത്തിലായിരിക്കും സ്വർഗത്തിലെന്ന് ഈ ആയത്തിൽ നിന്ന് തെളിവാണ് ഇബ്നു തൈമിയ റഹിമഹുള്ള പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നാളെ പരലോകത്ത് രക്ഷപ്പെടാൻ വേണ്ടി പണിയെടുക്കുക എന്നുള്ളതാണ്. വീണ്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, القاعدون من المؤمنين غير أولي الضرر والمجاهدون في سبيل الله بأموالهم أنفسهم فضل الله المجاهدين. الله سبحانه وتعالى سورة النساء പറഞ്ഞതായി കാണാൻ സാധിക്കും. രണ്ടു കൂട്ടർ സമമാവുകയില്ല. ആരാണ് അവർ? لا يستوي القاعدون من المؤمنين, മുഅ്മിനീങ്ങളിൽപ്പെട്ട ചില ആളുകൾ. അവർ വീട്ടിലിരുന്നു, غير أولي الضرر, ഒരു പ്രയാസവുമില്ലാതെ, അതായത് യുദ്ധത്തിന് പോകാതെ വീട്ടിലിരുന്ന ചില ആളുകൾ. അവരും അതുപോലെ തന്നെ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വന്തം ശരീരവും സ്വന്തം സമ്പത്തും ചെലവഴിച്ച ആളുകളും സമമാവുകയില്ല. എന്നിട്ട് പറയുന്നു, ഫദ്ദലല്ലാഹുൽ മുജാഹിദീന ബി അംവാലിഹിം അൻഫുസിഹിം അലൽ ഖാഇദീന ദറജ. തീർച്ചയായിട്ടും ഇരുന്ന ആളുകളെക്കാൾ മുജാഹിദീങ്ങളെ, അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിയ ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉന്നതമായിട്ടുള്ള ഫദ്ല് പദവി നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നല്ല കരാറുകളാണ്. വഫദ്ദലല്ലാഹുൽ മുജാഹിദീന അലൽ ഖാഇദീന അജ്റൻ അദീമ, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്ന ആളുകൾക്ക് യുദ്ധത്തിന് പോകാതെ വീട്ടിലിരുന്ന ആളുകളെക്കാൾ പ്രതിഫലം കൂടുതൽ നൽകി, അവർക്ക് കൂടുതൽ മഹത്വം നൽകി എന്നാണ് ഈ ആയത്തിൽ വ്യക്തമാക്കുക. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പണിയെടുക്കുന്നവരും പണിയെടുക്കാത്തവരും ഒരുപോലെയല്ല. ഇവിടെ ദുനിയാവിൽ ഏത് രൂപത്തിലാണ് ഒരു മനുഷ്യൻ അമലു സ്വാലിഹാത്തിൽ മുന്നേറുന്നത്, അവൻക്ക് അതിനനുസരിച്ച് പരലോകത്തിൽ ഉണ്ടായിരിക്കും. ഇനി ഒരാൾ തിന്മകളിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നവനാണ്, അവൻക്ക് നാളെ പരലോകത്ത് അതിനുള്ള പ്രതിഫലം ഉണ്ടായിരിക്കും എന്ന് ഈ ആയത്തുകളിൽ നിന്ന് വ്യക്തമാണെന്ന് ഇബ്നു തൈമിയ റഹിമഹുള്ളാ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി അടുത്ത വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള സ്ഥാനം ആർക്കാണ്? ഒരു ഹദീസിൽ കാണാൻ സാധിക്കും, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. ഖൽഖിൽ അഷ്റഫുൽ ഖൽഖ്, സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ് സ്വർഗത്തിൽ ഏറ്റവും ഉന്നതനായിട്ടുള്ളത്. അബ്ദുല്ലാഹി ബിൻ അംർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ലമാ യഖൂലു, നിങ്ങൾ മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്ന ആൾ ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ അദ്ദേഹം പറയുന്നത് പോലെ പറയുക. ثم صلوا علي, അതിനുശേഷം എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. فانه من صلى علي صلاه صلى الله عليه بها عشره, ആരെങ്കിലും എന്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മേലിൽ 10 തവണ സ്വലാത്ത് ചൊല്ലും എന്ന് പറഞ്ഞു. ثم സലുല്ലാഹി ലി വസീല, പിന്നീട് എനിക്ക് വേണ്ടി നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വസീലത്ത് ചോദിക്കുക. അത് ബാങ്കിന് ശേഷമുള്ള ദുആഇൽ നമ്മൾ ചോദിക്കുന്ന വസീലയാണ്. ഫഇന്നഹ മൻസിലത്തുൻ ഫിൽ ജന്ന, എന്താണ് വസീല എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിലെ ഒരു സ്ഥാനമാണ്. ലാ തംബഗി ഇല്ലാ ലിഅബ്ദി മിൻ ഇബാദില്ലാഹ്, അല്ലാഹുവിന്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമക്ക് മാത്രമേ അത് ലഭിക്കുകയുള്ളൂ, ഒരു പ്രത്യേക സ്ഥാനമാണ്. വ അർജു അൻ അകൂന അന ഹുവ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്കത് ലഭിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ഈ പ്രാർത്ഥനയെ ദുആ നമ്മൾ ചൊല്ലൽ വളരെയധികം പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. ഈ ഹദീസിന്റെ ഷറഹിൽ ഇബ്നു ഉസൈമിയ റഹിമഹുള്ള വ്യക്തമാക്കുന്നതായി കാണാം, തീർച്ചയായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവിയുള്ളത്. അതിനുവേണ്ടി നമ്മൾ ദുആ ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജന്നാത്തുൽ ഫിർദൌസിലാണ് എന്ന്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ഉന്നതമായിട്ടുള്ള പദവി നമ്മുടെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സഹോദരങ്ങൾ, ഹദീസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്കറിയാമോ ആരാണ്
ആരാണ് ബഹീൽ? പിശുക്കൻ. ആരാണ് പിശുക്കൻ? എന്നിട്ട് പറഞ്ഞു, എന്റെ പേര് കേട്ടിട്ടും എന്റെ പേര് സ്വലാത്ത് ചെല്ലാത്ത ആളുകളാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ സ്വലാത്ത് ചെല്ലണം. അത് വളരെ പ്രതിഫലം അർഹിക്കുന്ന കാര്യമാണ് എന്നുള്ളത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിന്റെ അബ്വാബുകളുടെ വാതിലുകളുടെ എണ്ണം. എന്താണ് സ്വർഗത്തിന്റെ വാതിലുകൾ എന്ന് പറഞ്ഞാൽ അവ എത്ര എണ്ണമുണ്ട്, അതിന്റെ പേരുകൾ എന്തെല്ലാമാണ്, അതിന്റെ തെളിവുകൾ എന്തെല്ലാമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സ്വർഗത്തിന്റെ വാതിലുകൾ, അത് അതിന്റെ വിശാലത വളരെ വലുതാണ്. അതിന്റെ എണ്ണത്തെ കുറിച്ച് വന്നത് ബുഖാരിയും മുസ്ലിമും റഹ്മഹുമുള്ള റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അത് ഖലഹുല്ലാ മിൻ അയ്യ അബ്വാബിൽ ജന്നതി സമാനിയതി ഷാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരാളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. എങ്ങനെ? എട്ട് ബാബുകളിൽപ്പെട്ട അവൻ ഉദ്ദേശിക്കുന്ന ബാബുകളിൽ അവൻക്ക് പ്രവേശിക്കാം, അങ്ങനെ ഒരു അവസരം അദ്ദേഹത്തിന് നൽകും എന്ന് പറയുന്ന ദീർഘമായിട്ടുള്ള ഹദീസിന്റെ ചെറിയൊരു ഭാഗമാണ്. ഇവിടെ സഹോദരങ്ങളെ നമുക്ക് മനസ്സിലാക്കാം, എട്ട് വാതിലുകൾ സ്വർഗത്തിനുണ്ട് എന്നുള്ളത്. ഇത് ജമാഅ് ചെയ്തതിൽ, ഒരുമിച്ച് കൂട്ടിയതിൽ എട്ട് ബാബുകളുടെയും പേരുകൾ ഒരു ഹദീസിൽ വന്നതായി കാണാൻ സാധിക്കുകയില്ല. ഈ ഹദീസുകളെല്ലാം ഒരുമിച്ച് കൂട്ടിയത് കുറച്ചു മുമ്പ് വഫാത്തായ ആദം അലി എസ്യോപി റഹ്മഹുള്ള അദ്ദേഹമാണ് ഇത് ഒരുമിച്ച് കൂട്ടിയത്. പല ആളുകൾ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്, എന്നാൽ ഇദ്ദേഹം ഒന്നുകൂടെ കൃത്യതയോട് ഒരുമിച്ച് കൂട്ടിയതായി കാണാൻ സാധിക്കും. ഒന്നാമത്തെ ബാബിന്റെ പേര് ബാബു സ്വലാഹ്, നിസ്കാരത്തിന്റെ ബാബ്. എന്താണ് അതിനുള്ള തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. ഇമാം ബുഖാരി മുസ്ലിമും റഹ്മഹുമുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ബാബു സ്വലാഹ്. ഫമൻ കാന മിൻ അഹ്ലി സ്വലാത്തി ദുഇയ മിൻ ബാബി സ്വലാഹ്. ആരെങ്കിലും നിസ്കാരത്തിന്റെ ആളുകളിൽ പെട്ടവനാണെങ്കിൽ ദുഇയ മിൻ ബാബി സ്വലാഹ്, അവനെ നിസ്കാരത്തിന്റെ ബാബിൽ നിന്നും വിളിക്കപ്പെടും എന്ന് പറയുന്ന ഹദീസ്. ഇനി രണ്ടാമത്തെ പേര് ബാബുൽ ജിഹാദ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവർക്കുള്ള ആ ഒരു ബാബ്, ആ ഒരു വാതിൽ. എന്താണ് അതിന്റെ തെളിവ്? ആ ഹദീസിൽ തന്നെ ഇമാം ബുഖാരി മുസ്ലിം റഹ്മഹുമുള്ള റിപ്പോർട്ട് ചെയ്ത നമ്മൾ തൊട്ടു മുമ്പ് പറഞ്ഞ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വമൻ കാന മിൻ അഹ്ലിൽ ജിഹാദ്, ആരെങ്കിലും ജിഹാദിന്റെ ആളുകൾ പെട്ടവരാണെങ്കിൽ ദുഇയ മിൻ ബാബിൽ ജിഹാദ്, അവനെ ജിഹാദിന്റെ ബാബിൽ നിന്നും വാതിൽ നിന്നും വിളിക്കപ്പെടും. അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തിയ ആളുകളാണ്, അങ്ങനെയുള്ള ആളുകളെ ആ വാതിലൂടെ വിളിക്കപ്പെടും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി മൂന്നാമത്തേത് ബാബുർ റയ്യാൻ, ബാബുർ റയ്യാൻ എന്നുള്ളത് അത് ആർക്കുള്ളതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമൻ കാന മിൻ അഹ്ലി സിയാം, ഒരാൾ നോമ്പിന്റെ ആളിൽപ്പെട്ടവനാണ്, ദുഇയ മിൻ ബാബി റയ്യാൻ, അവനെ റയ്യാൻ എന്ന കവാടത്തിലൂടെ വിളിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി നാലാമത്തേത് ബാബു സദഖ, സദഖയുടെ ബാബ്. വമൻ കാന മിൻ അഹ്ലി സദഖ ദുഇയ മിൻ ബാബി സദഖ. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരെങ്കിലും സദഖയുടെ ആളുകളിൽപ്പെട്ടവൻ, അതായത് ഒരുപാട് സദഖ കൊടുക്കുക, അങ്ങനെയുള്ള ആളിൽപ്പെട്ടവനാണെങ്കിൽ ദുഇയ മിൻ ബാബി സദഖ, അവനെ സദഖയുടെ ബാബിൽ നിന്നും കവാടത്തിൽ നിന്നും വിളിക്കപ്പെടും. ഈ നാല് പേരുകളും ഒരു ഹദീസിൽ വന്നതാണ്. ഇനി ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഹജ്ജ്, ഹജ്ജ് എന്നുള്ളത് ജിഹാദിന്റെ ബാബിൽ ഉൾക്കൊണ്ടതാണ്. ഹജ്ജ് എന്നുള്ളത് ജിഹാദിന്റെ ബാബിൽ ഉൾക്കൊണ്ടതാണ്. ഇത് ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള അദ്ദേഹത്തിന് അഭിപ്രായ വ്യത്യാസം കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു ഹജ്ജിന് മറ്റൊരു ബാബുണ്ട് എന്നെല്ലാം പറയുന്നതായി കാണാൻ സാധിക്കും. അല്ലാഹു തആല ആലം. നമ്മൾ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ സ്വർഗത്തിന് എട്ട് വാതിലുകളുണ്ട്, കവാടങ്ങളുണ്ട്. അത് നാലെണ്ണം ഹദീസിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഇനി അഞ്ചാമത്തേത് ബാബുൽ മുത്തവക്കിലീൻ, അള്ളാഹു തവക്കുൽ ചെയ്യുന്ന വരമേൽപ്പിക്കുന്ന ആളുകൾക്കുള്ള ബാബ്, വാതിൽ. എന്ന തെളിവെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മുഹമ്മദ് ഖലിൽ ജന്നത മിൻ ഉമ്മതിക മല്ല ഹിസാബ അലൈഹി മിൻ ബാബിൽ അയ്മനി മിൻ അബ്വാബിൽ ജന്ന. അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നാളെ പരലോകത്ത് വെച്ച് പറയപ്പെടും, മുഹമ്മദേ, നീ നിന്റെ ഉമ്മത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് ആളുകളെ പ്രവേശിപ്പിച്ചു കൊള്ളുക, അവന്റെ പേരിൽ യാതൊരു ഹിസാബുമില്ല, അതായത് ഹിസാബ് കണക്ക് നോക്കലുകൾ ഇല്ലാത്ത ആളുകളെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു കൊള്ളുക എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും. മിൻ ബാബിൽ അയ്മനി മിൻ അബ്വാബിൽ ജന്ന, സ്വർഗത്തിന്റെ വലതു ഭാഗത്തുള്ള വാതിലൂടെ നീ പ്രവേശിപ്പിച്ചു കൊള്ളുക എന്ന് പറയും. വഹും ശുറകാഉന്നാസ് ഫീമാ സിവാ ദാലിക മിൻ അബ്വാബ്, അവർ അതുപോലെ തന്നെ മറ്റു ബാബുകൾക്കും അവകാശപ്പെട്ടവരാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഖുദുസി ആയിട്ടുള്ള ഹദീസാണ്. ഇനി ആറാമത്തേത് വദലീലു സാദിസ്, ആറാമത്തെ പേര് ബാബു ബിർദിൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യുന്നവർക്കുള്ള ബാബ്, വാതിൽ. അല്ല തെളിവെന്താണ്? ഇമാം തിർമിദി റഹ്മഹുള്ള ഉദ്ധരിച്ച ഹദീസാണ്. വൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന, വൽ വാലിദു, മാതാപിതാവ് അല്ലെങ്കിൽ പിതാവ് സ്വർഗത്തിന്റെ നടുവിലുള്ള ബാബാണെന്ന്, അതായത് അവർക്ക് പുണ്യം ചെയ്താൽ അതിലൂടെ പ്രവേശിപ്പിക്കും എന്നാണ് ഈ ഹദീസിന്റെ ഷറഹിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി ഏഴാമത്തെ ബാബിന്റെ പേര്
ബാബ് ദിക്ർ, അല്ലാഹു സുബ്ഹാനഹു വതആല സ്മരിക്കുന്ന ആളുകൾക്കുള്ള ബാബ്. എന്താണ് അതിനുള്ള തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഇമാം തിർമിദി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്തതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിനോട് പറഞ്ഞു, അല അദുല്ലുക അല ബാബിൻ മിൻ അബ്വാബിൽ ജന്ന, നിനക്ക് ഞാൻ സ്വർഗത്തിന്റെ കവാടങ്ങളിൽ പെട്ട ഒരു കവാടത്തെ അറിയിച്ചു തരട്ടെയോ? കുൽത്തു, അദ്ദേഹം പറഞ്ഞു, ബലാ യാ റസൂലുള്ളാ, അതെ അല്ലാഹുവിന്റെ ദൂതരെ. ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്നുള്ളതാണ് സ്വർഗത്തിന്റെ ഒരു വാതിൽ. അതായത് ഈ ഹദീസിൽ നിന്നും പണ്ഡിതന്മാർ ഇവിടെ വ്യക്തമാക്കിയത്, അത് ദിക്റിന്റെ, ഇവിടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ദിക്റാണെന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹദീസ് ബാബു ദിക്ർ, അതായത് ദിക്റിന്റെ ബാബ് ഉണ്ട് അല്ലെങ്കിൽ അതാണ് ഇവിടെ ഉദ്ദേശമെന്ന് തെളിവാക്കുന്ന പണ്ഡിതന്മാർ തെളിവാക്കിയിട്ടുള്ള ഹദീസ്. ഇനി എട്ടാമത്തേത് ബാബു തായിബീൻ, തൗബ ചെയ്യുന്നവർക്കുള്ള ബാബ്. അതിനുള്ള തെളിവ് ഇമാം മുന്തിരി റഹ്മോ, അതുപോലെ തന്നെ ഹൈസമി, അബു യഅല തുബ്രാനി, അതുപോലുള്ള പണ്ഡിതന്മാർ ജയ്യിദായിട്ടുള്ള നല്ല ഇസ്നാദുമായി കൊണ്ടുവന്നിട്ടുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിൽ ജന്നത്തി തമാനിയത അബ്വാബ്, സ്വർഗത്തിന് എട്ട് ബാബുകളുണ്ട്. സബ്ഖത്തും മുഗ്ലഖത്തുൻ, അതിലെ ഏഴെണ്ണം അടച്ചതാണ്. വബാബു മഫ്തൂഹും ലിത്തൗബ, അതിൽ ഒന്ന് തുറക്കപ്പെട്ടതാണ് തൗബക്ക് വേണ്ടി. ഹത്താതതുൽ അശംസ മിൻ നഹ്വി, അതായത് സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുന്നത് വരെ അത് തുറക്കപ്പെട്ടതാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് എട്ടാമത്തെ ബാബ് ബാബ് തൗബയാണെന്ന് പണ്ഡിതന്മാർ പേര് നൽകാൻ കാരണം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, അത് നമ്മുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഏത് ബാബിലൂടെയാണ് ഒരു മനുഷ്യൻ പ്രവേശിക്കുക എന്നുള്ളത് ഇവിടെ പണ്ഡിതന്മാർ ചർച്ച ചെയ്തായി കാണാൻ സാധിക്കും. ചില ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ബാബിലൂടെ പ്രവേശിക്കാനുള്ള അവസരം ലഭിക്കും. പല ഹദീസുകളും ആ വിഷയത്തിൽ കാണാൻ സാധിക്കും. ഇബ്നു ഉസൈമിയ്യ റഹിമഹുള്ള പറഞ്ഞതായി കാണാം, ഒരു മനുഷ്യൻ ഏത് ബാബ് തെരഞ്ഞെടുക്കും, അവൻ ഏത് കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളത് അവന്റെ ഏറ്റവും കൂടുതൽ അവൻ ചെയ്ത പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. ചില ആളുകളെ കാണാൻ സാധിക്കും, അവർ നിസ്കാരത്തിൽ മുന്നിട്ട് നിൽക്കുന്നവരായിരിക്കും, നോമ്പിൽ മുന്നിട്ട് നിൽക്കുന്നവരായിരിക്കും, അതുപോലുള്ള ദാനധർമ്മങ്ങൾ മുന്നിട്ട് നിൽക്കുന്നവരായിരിക്കും, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ആളുകളായിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ ഏറ്റവും ഉയർന്ന പ്രവർത്തനം ഏതാണ് നിൽക്കുന്ന, അതിലൂടെ പ്രവേശിക്കാനുള്ള അധികാരം നൽകുമെന്നാണ് ഇബ്നു ഉസൈമിയ്യ റഹിമഹുള്ളയെ പോലുള്ള പല പണ്ഡിതന്മാരും പറഞ്ഞത്. അതുപോലെ തന്നെ ചില ആളുകൾക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അതുപോലുള്ള ഒരുപാട് നന്മകൾ മുന്നിട്ട ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ബാബിലൂടെ അവർക്ക് പ്രവേശിക്കാം എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയമാണ് സ്വർഗത്തിൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട പാപങ്ങൾ ചെയ്ത ആളുകൾ നരകത്തിൽ കടന്നതിന് ശേഷം സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ളത്. അതായത് ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് തൗഹീദ് ഉണ്ടായിരുന്നു, അതായത് വിശ്വാസ കാര്യങ്ങൾ അദ്ദേഹത്തിന് വീഴ്ച പറ്റിയിട്ടില്ല, എന്നാൽ ചില ഹറാമുകളിൽ ചില ഷഹവത്തുകളിൽ അദ്ദേഹം വീണുപോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെ നമ്മുടെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വതആല അവർ തൗബ ചെയ്യാതെ മരിച്ചിട്ടുണ്ട്, വഫാത്തായിട്ടുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പൊറുത്തു കൊടുത്തിട്ടുമില്ലെങ്കിൽ അവൻ ചെയ്ത ആ ഹറാമുകൾക്ക്, മോശം പ്രവർത്തനങ്ങൾക്ക് നരകത്തിൽ കുറച്ചു കാലം അല്ലെങ്കിൽ അതിന്റെ ശിക്ഷക്കനുസരിച്ച് അവൻ വസിക്കേണ്ടി വരും, അതിനുശേഷം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നുള്ളതാണ്. ഈ ഒരു വിഷയം അഹ്ലു സുന്നയും അതുപോലെ തന്നെ അഹ്ലുൽ ബിദഅയും, ഒരുപാട് ബിദഅഇ കക്ഷികൾ ഈ ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായിട്ടുള്ള ഒരു വിഷയമാണ്. ഈ ഒരു വിഷയം ഒരുപാട് പിന്നീട് വന്നിട്ടുള്ള പുത്തനാശയക്കാർ ഈ ഒരു വിഷയത്തിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസം കൊണ്ടുവന്നതായി കാണാൻ സാധിക്കും. ഇത് പ്രധാനമായിട്ടും അവർ പറയും, ഒരു മുഅ്മിൻ ഒരു ഹറാം പ്രവർത്തിച്ചാൽ അവൻ കാഫിറാണ്, ഖവാരിജികളെ പോലെ. ഒരു മുഅ്മിൻ ഒരു ഹറാം പ്രവർത്തിച്ചാൽ അവൻ കാഫിറാണ്, അങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ ശാശ്വതനാണ് എന്നുള്ളത്. അങ്ങനെയല്ല ഒരിക്കലും അഹ്ലു സുന്നയുടെ നിലപാട്. ഈമാനുള്ള വ്യക്തി, അദ്ദേഹം ഒരു ഹറാമായിട്ടുള്ള കാര്യം പ്രവർത്തിച്ചാൽ അതിൽ അവൻ അങ്ങനെ വഫാത്തായി കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ അവൻക്ക് ലഭിച്ചതിന് ശേഷം അവൻ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും എന്നുള്ളതാണ്. എന്താണ് അതിനുള്ള തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വന്നിട്ടുള്ള ഒരു ഹദീസിൽ കാണാൻ സാധിക്കും. അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, യഖ്റുജു ഖൗമുൻ മിനന്നാരി ബഅദമാ മസ്സഹും മിൻഹാ സഫ്ഉൻ, നരകത്തിൽ നിന്നും ചില ആളുകളെ പുറത്തു കൊണ്ടുവരും, അവർക്ക് തീയിന്റെ പ്രയാസം ചൂട് തട്ടിയതിനു ശേഷം, അതായത് ശിക്ഷ ലഭിച്ചതിന് ശേഷം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, അനബി സഈദ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മാ അഹ്ലു നാരി അല്ലദീനഹും അഹ്ലുഹ ഫഇന്നഹും ലാ യമൂതുന ഫീഹ വലാ യഹ്യൂൻ, നരകത്തിൽ പ്രവേശിച്ച ആളുകൾ മരിക്കുകയുമില്ല നല്ല രൂപത്തിൽ ജീവിക്കുകയുമില്ല, അവർക്ക് ശിക്ഷ ലഭിച്ചുകൊണ്ടേയിരിക്കും. വലാകിൻ നാസു അസാബത്ഹും നാർ ബിദുനൂബിഹിം, പക്ഷേ അതിൽ ചില ആളുകളുണ്ട് അവർക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ട് അവരുടെ ഹറാമുകൾ കൊണ്ട്, ചില പാപങ്ങൾ കൊണ്ട്. ഔ ഖാല ബിഖതായാഹും, അവരുടെ പാപങ്ങൾ കൊണ്ട്
അവർക്ക് ശിക്ഷ ലഭിച്ചിട്ടുണ്ട്. ഫഅമാതഹും ഇമാതതൻ ഹത്താ ഇദാ കാനു ഫഹ്മൻ ഉദിന ബിശ്ശഫാഅ, അങ്ങനെ അവർക്ക് നരകത്തിൽ ശിക്ഷ ലഭിക്കും. അവരെ ഒരു മരിപ്പിക്കൽ മരിപ്പിക്കും. ഏതുവരെ? അവർ വെറും കരിക്കട്ടകളായതിനു ശേഷം. എന്നിട്ട് ഊദിന ബിശ്ശഫാഅ, ഷഫാഅത്തിന് വേണ്ടി, ശുപാർശക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാന തആല അനുവാദം കൊടുക്കും. ഫജീഹ ബിഹിം ലബായിറ ലബായിറ ഫബുസ്സു അലാ അൻഹാരിൽ ജന്ന, അവർ അമോശമായിട്ടുള്ള അവസ്ഥയിൽ, കരിക്കട്ടായിട്ടുള്ള അവസ്ഥയിൽ അവരെ കൊണ്ടുവരും. എന്നിട്ട് സ്വർഗത്തിന്റെ ഒരു നദിയിൽ അവരെ ഇടും. ثم قيل يا اهل الجنه افيضوا عليهم, എന്നിട്ട് സ്വർഗത്തിന്റെ ആളുകളോട് പറയും, അവർക്ക് നിങ്ങൾ കോരിക്കൊടുക്കുക. ഫയംബുതൂന നബാത الحبه تكون في حميل السيل, അവർ വെള്ളം ഒലിച്ചു പോകുന്ന ഭാഗത്തിലൂടെ ചെടികൾ മുളക്കുന്നത് പോലെ അവരുടെ നല്ല അവസ്ഥയിലേക്ക് മാറിവരും, ആ കരിഞ്ഞ അവസ്ഥയിൽ നിന്ന് മാറിവരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വ്യക്തമായിട്ടുള്ള ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിലാണ് അഹ്ലു സുന്നഹ ഈ നിലപാടെടുത്തിട്ടുള്ളത്. അതായത് പാപങ്ങൾ ചെയ്തിട്ടുള്ള മുഅ്മിനീങ്ങൾക്ക് അവരുടെ ശിക്ഷകൾക്ക് ശേഷം അവർ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നുള്ള വിശ്വാസം നമുക്കുള്ളത്. അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് അവസാനം പ്രവേശിക്കുന്നത് ആരാണ്? സ്വർഗത്തിലേക്ക് അവസാനം പ്രവേശിക്കുന്ന ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് വന്ന ചില ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ബുഖാരി റഹിമഹുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നി ലാ അലമ ആഖിറ അഹ്ലിൽ നാരി ഖുറൂജ മിൻഹ വ ആഖിറ അഹ്ലിൽ ജന്നതി ദുഖൂലൻ. ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഒരാളെ അറിയും, അദ്ദേഹമാണ് നരകത്തിൽ നിന്നും അവസാനം പുറത്തു കടക്കുകയും സ്വർഗത്തിൽ നിന്നും സ്വർഗത്തിലേക്ക് അവസാനം പ്രവേശിക്കുകയും ചെയ്യുന്നവൻ. റജുലുൻ യഖ്റുജു മിനൻ നാരി കബൂവൻ ഫയഖൂലുല്ലാഹ്, ഒരുത്തനെ നരകത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാന വ തആല പുറത്തു കൊണ്ടുവരും. അവന്റെ അവസ്ഥ വളരെ മോശമായിരിക്കും. അതായത് ആ നരകത്തിൽ കടന്ന് അവൻ കത്തിക്കരിഞ്ഞ് കരിക്കട്ട പോലെ ആയിട്ടുണ്ടാവും. ഫയഖൂലുല്ലാഹ്, അല്ലാഹു സുബ്ഹാന വ തആല പറയും, ഇദ്ഹബ് ഫദ്ഖുലിൽ ജന്നത ഫയാതിഹ ഫയഖയ്യലു ഇലൈഹിം അന്നഹ മലഉൻ. അങ്ങനെ അവനെ പുറത്തു കൊണ്ടുവരും. അല്ലാഹു സുബ്ഹാന വ തആല അവനോട് പറയും, നീ പ്രവേശിച്ചു കൊള്ളുക, സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക. അങ്ങനെ അവൻ സ്വർഗത്തിന്റെ അടുക്കലേക്ക് വരും. അവനക്ക് തോന്നിപ്പോകും സ്വർഗം നിറഞ്ഞു കവിഞ്ഞിരിക്കുകയാണ് ആളുകളെ കൊണ്ട്. ഫയർജിഉ, എന്നിട്ട് അവൻ മടങ്ങി വരും. എന്നിട്ട് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, ഞാൻ സ്വർഗത്തിലേക്ക് കണ്ടു, അത് നിറഞ്ഞതായിക്കൊണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല, നീ പോവു, തിരിച്ചു പോവുക, വീണ്ടും പ്രവേശിച്ചു കൊള്ളുക എന്ന് അങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം പറയും. അങ്ങനെ അവസാനം അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നിട്ട് പറയും, ഫഇന്നല കമിസ്ല ദുനിയ വ അശറത അംസാലിഹ, നിനക്ക് ദുനിയാവിനെ പോലുള്ളത്, ദുനിയാവിലുള്ളത് എല്ലാം ഉണ്ട്, ദുനിയാവിലുള്ളത് എല്ലാം ഉണ്ട്, ദുനിയാവിനെ ദുനിയാവിലുള്ള എല്ലാത്തിനെയും പോലുള്ളത് നിനക്ക് സ്വർഗത്തിലുണ്ട്. വാശറത അംസാലിഹ, അതിനെ പോലുള്ള പത്തിരട്ടിയും, അതിന്റെ പത്തിരട്ടിയും നിനക്കുമുണ്ട് എന്ന് പറയും. ഔ ഇന്നല കമിസ്ല അശറത്തി അംസാലി ദുന്യ, അല്ലെങ്കിൽ നിനക്ക് ദുനിയാവിനെ പോലുള്ള പത്തിരട്ടി, അതിന്റെ പത്തിരട്ടി നിനക്ക് സ്വർഗത്തിലുണ്ട് എന്ന് പറയും. ഇത് റാവിക്കുണ്ടാവുന്ന സംശയമാണ്. ഫയഖൂലു, അപ്പോൾ ആ വ്യക്തി പറയും, തസ്ഖറു മിന്നി ഔ തൽഹഖു മിന്നി വഅന്തൽ മലിക്, അല്ലാഹുവേ നീ എന്നെ കളിയാക്കുകയാണോ, അല്ലാഹുവേ നീ എന്നെ കളിയാക്കുകയാണോ, കാരണം ഇദ്ദേഹമാണ് നരകത്തിൽ നിന്നും അവസാനമായി പുറത്തേക്ക് വരുന്ന ആളും സ്വർഗത്തിലേക്ക് അവസാനമായി പ്രവേശിക്കുന്ന വ്യക്തിയും. ഇങ്ങനെയുള്ള വ്യക്തിക്ക് ലഭിക്കുന്ന പ്രതിഫലമാണിത്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സ്വഹാബത്ത് പറഞ്ഞു, ഫലഖദ് റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ളഹിക ഹത്താ ബദത് നവാജിദുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അണപ്പല്ലുകൾ കാണുന്നത് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചു ചിരിച്ചു എന്ന് സ്വഹാബാക്കൾ പറയുന്നതായി കാണാൻ സാധിക്കും. വകാന യുഖാലു, എന്നിട്ട് അവനോട് പറയപ്പെടും, ദാലിക അദ്നാ അഹ്ലിൽ ജന്നത്തി മൻസില, ഇതാണ് സ്വർഗത്തിന്റെ ആളുകളുടെ ഏറ്റവും കുറഞ്ഞ സ്ഥാനം. നിങ്ങൾ നോക്കൂ സഹോദരങ്ങളെ, ദുനിയാവിൽ നമ്മൾ ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി, ചെറിയ ലാഭങ്ങൾക്ക് വേണ്ടി ഈ മഹത്തായിട്ടുള്ള സ്വർഗത്തെ നഷ്ടപ്പെടുത്തും, മഹത്തായിട്ടുള്ള സ്വർഗത്തെ, ഈ വലിയ സ്വർഗത്തെ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ സമയം മനസ്സിലാക്കേണ്ടതാണ്, നമ്മൾ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സ്വർഗത്തിന് വേണ്ടിയാണ്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ഇത്തഖിന്നാറ വലവ ബിശക്കി തംരിൻ, നിങ്ങൾ എന്ത് ചെയ്യണം? നരകത്തെ സൂക്ഷിക്കണം. ഒരു ഈത്തപ്പഴത്തിന്റെ ചീളിനെ കൊണ്ടെങ്കിലും, അതായത് നമ്മൾ കഴിയുന്നതെല്ലാം പ്രവർത്തിക്കണം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅ, നന്മയിൽ നിന്ന് യാതൊന്നിനെയും നിങ്ങൾ ചെറുതായി കാണരുതേ, നന്മയിൽ നിന്നും യാതൊന്നിനെയും നിങ്ങൾ ചെറുതായി കാണരുതേ. എല്ലാ ചെറുതും വലുതുമായിട്ടുള്ള അമലു സ്വാലിഹാത്തിൽ മുന്നേറിയാൽ നമുക്ക് ലഭിക്കുന്ന സഹോദരങ്ങളെ സ്വർഗമാണ്. ഈ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, അവസാനം പ്രവേശിക്കുന്ന വ്യക്തിക്കാണ് ഇത്രമാത്രം സൗകര്യങ്ങളും ആസ്വാദനങ്ങളും ഉള്ളത്. ദുനിയാവിലുള്ളതിനും അതിനെ പോലുള്ള പത്തിരട്ടിയും അവൻക്ക് അവിടെ ലഭിക്കുമെങ്കിൽ സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്ന കൂട്ടം അവർക്ക് എത്ര ലഭിക്കും? നിങ്ങൾ ആലോചിച്ചു നോക്കും. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ റഹ്മത്ത് അത് വളരെ വിശാലമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ
മറ്റൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലെയും നരകത്തിലെയും ചില ആളുകളെ കണ്ടു എന്ന് ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. അതിന്റെ തെളിവുകൾ എന്തൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വന്നിട്ടുള്ള ഹദീസിൽ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇത്തറഅത്തു ഫിൽ ജന്നതി ഫറഅയ്തു അക്സറ അഹ്ലിഹാ അഹ്ലിഹൽ ഫുഖറ. സ്വർഗത്തിൽ ഞാൻ എത്തി നോക്കി, എന്നിട്ട് പറഞ്ഞു, ഫറഅയ്തു അക്സറ അഹ്ലിഹൽ ഫുഖറ, അതിൽ കൂടുതൽ ആളുകളും അതിന്റെ കൂടുതൽ ആളുകളും ദരിദ്രന്മാരാണെന്ന്. എന്നിട്ട് പറഞ്ഞു, വത്തറഅത്തു ഫിന്നാർ, നരകത്തിലേക്ക് ഞാൻ എത്തി നോക്കി, ഫറഅയ്തു അക്സറ അഹ്ലിഹൽ നിസാ, അതിൽ നരകത്തിന്റെ കൂടുതൽ ആളുകളും സ്ത്രീകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ മറ്റു ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, യാ ബിലാൽ ഹദ്ദിസ്നി ബി അർജി അമലി അമിൽതുഹു ഫിൽ ഇസ്ലാം. യാ ബിലാൽ ഹദ്ദിസ്നി ബി അർജി അമലിൻ അമിൽതുഹു ഫിൽ ഇസ്ലാം ഫഇന്നി സമിഅ്തു ദഫ്ന അലൈക ബൈന യദയ്യ ഫിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു തആല അൻഹുന്റെ ചെരിപ്പിന്റെ ശബ്ദം, ചെരിപ്പ് കൊണ്ട് നടക്കുന്ന ശബ്ദം സ്വർഗത്തിൽ നിന്നും കേട്ടു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, യാ ബിലാലെ, താങ്കൾ ഏത് പ്രവർത്തനമാണ് ഇസ്ലാമിൽ ഏറ്റവും നന്നായി പ്രവർത്തിച്ച ഏത് പ്രവർത്തനമാണ് ഇതിന് കാരണമായിട്ടുള്ളത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മാ അമിൽതു അമലൻ അർജി അൻദി അന്നി ലം അതതഹ്ഹർ തുഹൂറൻ ഫീ സാഅത്തിൻ ലൈലിൻ ഔ നഹാരിൻ ഇല്ലാ സല്ലൈതു ബിദാലിക തുഹൂരി മാ കുതിബ ലീ അന്ന ഉസല്ലിയ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം എപ്പോഴും ചെയ്തിരുന്ന ഒരു അമലാണ്, അദ്ദേഹം എപ്പോഴൊക്കെ വുദു എടുക്കുന്നുവോ ആ സമയത്തൊക്കെ അദ്ദേഹം രണ്ട് റക്അത്ത് നിസ്കരിക്കും, അദ്ദേഹം രണ്ട് റക്അത്ത് നിസ്കരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് ഈ വലിയ ഈ ഒരു സ്ഥാനം ലഭിക്കാനുള്ള കാരണം അത് ഈ ഒരു പ്രവർത്തനമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉരിദത് അലയ്യന്നാർ, എനിക്ക് നരകത്തെ കാണിക്കപ്പെട്ടു, ഫറഅയ്തു ഫീഹ ഇംറഅത്തൻ മിൻ ബനി ഇസ്രായീൽ തുഅദ്ദബു ഫീ ഹിറത്തിൻ ലഹ റബതത്ഹ ഫലം തുതഇംഹ വലം തദഅഹ തഅകുൽ മിൻ ഖശാശിൽ അർദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് നരകത്തെ പ്രദർശിപ്പിക്കപ്പെട്ടു, അതിൽ ഒരു സ്ത്രീയെ ഞാൻ കണ്ടു, ബനു ഇസ്രായേൽപ്പെട്ട ഒരു സ്ത്രീയെ, ആ സ്ത്രീ നരകത്തിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം? അവൾ ഒരു പൂച്ചയെ കെട്ടിയിട്ടു, അതിന് ഭക്ഷണം കൊടുത്തില്ല, അതിനെ ഭൂമിയിലൂടെ വിട്ടുകളഞ്ഞതുമില്ല. അങ്ങനെ ചെയ്ത കാരുണ്യമില്ലാത്ത പ്രവർത്തനം ചെയ്തതിന്റെ പേരിൽ ആ സ്ത്രീയെ നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅയ്തു അംറ ബിൻ ആമിർ ഖുസാഇ യജുറു കുസ്ബഹു ഫിന്നാർ. അംറ ബിൻ ആമിർ ഖുസാഇ എന്ന് പറയുന്ന കാഫിറായിരുന്ന വ്യക്തിയെ നരകത്തിൽ അവൻ ഇഴയുന്നതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു എന്ന് പറയുന്നതായി കാണാൻ സാധിക്കും. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇബ്നു ഉസൈമിയ്യ റഹിമഹുള്ള പറയുന്നതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിന്റെയും സ്വർഗത്തിന്റെയും അവസ്ഥകളെ കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു. അതെപ്പോഴാണ് കാണിച്ചു കൊടുത്തത്? ഇസ്രായിന്റെയും മിഅ്റാജിന്റെയും സമയത്താണ് എന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നതായി കാണാൻ സാധിക്കും. അതിന് മറ്റും ഹദീസുകളിൽ തെളിവ് കാണാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നതായി കാണാം, ഇതുപോലുള്ള കാര്യങ്ങളിൽ ഒരു മുസ്ലിമിന്റെ നിലപാട് എന്താണ്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇതുപോലുള്ള നമ്മുടെ ഒരു മനുഷ്യന് ബുദ്ധിക്ക് യോജിക്കാത്ത ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരു പക്ഷെ ചില കാര്യങ്ങൾ യോജിക്കാത്ത കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇതിലുള്ള നിലപാട് എന്താണെന്നുള്ളത് അദ്ദേഹം വിശദീകരിക്കുന്നതായി കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാമിൽ ഒരു ഫിത്രത്തുള്ള ശുദ്ധ പ്രകൃതത്തിലുള്ള ബുദ്ധിയുള്ള ഒരു മനുഷ്യന് ദീനുൽ ഇസ്ലാമിന്റെ ഒരു കാര്യവും ബുദ്ധിക്ക് യോജിക്കാത്തതായിട്ടുണ്ടായിരിക്കുകയില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നീട് രണ്ടാമത്തേത്, ഹറാമുകളും ഹവകളിലും പെട്ടിട്ടുള്ള മനുഷ്യന് ഇങ്ങനെ തോന്നാം. അപ്പോൾ എന്താണ് അതിൽ അവനുക്കുള്ള നിലപാട്, അവന്റെ വിശ്വാസം എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കാര്യം പറഞ്ഞാൽ, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം പറഞ്ഞാൽ അത് അതുപോലെ തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് മനസ്സിലായി, ഉറച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ വിശ്വസിക്കുക, അതിന്റെ രൂപം എങ്ങനെയാണ്, അതെങ്ങനെ സാധിക്കും എന്നുള്ളതെല്ലാം ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഈ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെ യഥാർത്ഥ രൂപത്തിൽ അതുപോലെ തന്നെ സ്വർഗത്തെയും യഥാർത്ഥ രൂപത്തിൽ ഭൂമിയിൽ വെച്ച് കണ്ടു എന്ന് പറയുന്ന ഒരു ഹദീസ് ആയിഷ റളിയല്ലാഹു തആല അൻഹ റിപ്പോർട്ട് ചെയ്യുന്നതായി കാണാം. ഒരിക്കൽ സൂര്യഗ്രഹണ ദിവസം സൂര്യന് ഗ്രഹണം സംഭവിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഅയ്തു ഫീ മഖാമി ഹാദാ
كل شيء وعدته حتى لقد رأيت أريد أن أخذ قطفة من الجنة حين رأيتموني جعلت أتقدم അങ്ങനെ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഗ്രഹണ നിസ്കാരം നിസ്കരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിസ്കാരം തുടങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിനിടെ ചില ആംഗ്യങ്ങൾ കാണിച്ചു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം സഹാബത്ത് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സ്വർഗത്തിലെ ചില ഫലങ്ങൾ എനിക്ക് കാണിക്കപ്പെട്ടു എന്റെ മുന്നിൽ അതെടുക്കാൻ ഞാൻ ആഗ്രഹിച്ചു എന്നുള്ളത് അതിനുവേണ്ടി മുന്നിട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതുപോലെ തന്നെ എനിക്ക് നരകത്തിനെയും എന്റെ മുന്നിൽ കാണിക്കപ്പെട്ടു അതിൽ നിന്നും വിട്ടുനിൽക്കാൻ ശ്രമിച്ചതാണ് പിന്നിലേക്ക് മാറിയതെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാൻ സാധിക്കും നിസ്കാരത്തിനിടയിൽ മുന്നിലേക്കും പിന്നിലേക്കും ചലിച്ചതായിട്ടാണ് സഹാബത്ത് കണ്ടത് എന്നിട്ട് നിസ്കാരത്തിന് ശേഷം അത് എന്തുകൊണ്ടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയായിരുന്നു അല്ലാഹു തആല ആലം സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ലക്ഷ്യം അത് സ്വർഗമാണ് അതിനുവേണ്ടിയുള്ള അമലുകളാണ് ഇവയെല്ലാം നമ്മുടെ പ്രധാന ലക്ഷ്യം ഒരിക്കലും മറന്നു പോകാൻ പാടില്ല അല്ലാഹു സുബ്ഹാനഹു